ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിസ്വൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് അപ്പവുമായിട്ടാണ് കേട്ടോ ഇത് വെറും 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല വളരെ എളുപ്പവുമാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസോളം അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് 1 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് മിക്സിയിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗത്തെങ്ങാനും ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളെടുക്കുന്ന ഓരോ പൊടിയിനനുസരിച്ചിട്ടും മാറ്റം വരും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഇത്രയും പാകത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം ഇതിലേക്ക് നമ്മൾ ഇനിയും ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസ് തേങ്ങ ചെരുകിയത് ഇട്ട് കൊടുക്കണം തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാ പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് 1/2 ഗ്ലാസോളം ചോറ് നമ്മൾ തലേ ദിവസത്തെ ചോറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് അപ്പോൾ ഇൻസ്റ്റൻ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാനത് 1/2 ടീസ്പൂണോളം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ തേങ്ങയും ചോറൊക്കെ നന്നായി അരിഞ്ഞു കിട്ടണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊടി മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാമല്ലോ ഇനി ഞാനിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നന്നായി നോക്കിയിട്ട് പാകത്തിനാക്കി വെക്കണം പിന്നെ പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നമ്മൾ കുത്തി ഇളക്കാൻ നിൽക്കില്ല ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലതുപോലെ ഇളക്കണമല്ലോ എന്നാലാണ് ഉപ്പ് എല്ലായിടത്തും എത്തുള്ളൂ അപ്പോൾ നമ്മൾ അത് ചെയ്യില്ല അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാക്കി വെക്കണം അപ്പോൾ ഞാനിവിടെ 2 വട്ടമായിട്ടാണ് അരച്ചെടുത്തത് അതായത് 2 ഗ്ലാസ് പൊടിയാണ് ഇപ്പം ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ 1 ഗ്ലാസ് പൊടി കാണിച്ചു തന്നത് അപ്പോൾ 2 വട്ടമായി അടിച്ചെടുത്തിട്ട് ഞാനിവിടെ ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട് 2 മണിക്കൂറോളം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നല്ലതുപോലെ പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഓവറായി മിക്സ് ചെയ്യാൻ പാടില്ല മെല്ലെ ആ മേലെ പൊന്തി വന്നതൊക്കെ ഒന്ന് ജസ്റ്റ് താഴത്താക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വല്ലാണ്ട് ഓവറാക്കി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നമുക്ക് ശരിയായി കിട്ടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് 1 കൈയിൽ മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇരിക്കണം കേട്ടോ നമ്മുടെ മാവ് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത് 1 ഗ്ലാസോളം വെള്ളമാണ് നമുക്ക് ഈ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഇതേപോലെ പൊള്ളകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ 2 മിനിറ്റാണ് അത് മൂടി വെച്ചത് അപ്പോൾ നമ്മുടെ അപ്പം നന്നായി സൈഡിലൊക്കെ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തു മാറ്റാം
ഇപ്പോൾ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെൻറ്ററിലൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാവും നമ്മുടെ അപ്പം. ഇനി ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.